ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചിരട്ട കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടാണ്. അപ്പൊ ചിരട്ട ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ അത്യാവശ്യം വേണ്ട സംഭവമാണ് തേങ്ങ എന്ന് പറയുന്നത്. അപ്പൊ തേങ്ങ ഉണ്ടാക്കി എടുത്തു കഴിയുമ്പോൾ ബാക്കി എന്തായാലും ചിരട്ട വരും. അപ്പൊ ഈ ചിരട്ട കൊണ്ട് ഒരു വെറൈറ്റി കിടുക്കാറ്റി ആയിട്ട് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് എടുത്തിരിക്കുന്ന കുറച്ച് ചിരട്ടകളാണ് കേട്ടോ. ഇത് കുറച്ച് രണ്ട് മൂന്നൊക്കെ നമ്മൾ അടുക്കളയിൽ എടുത്തതാണ്. ചിരണ്ടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസ് വന്നതാണ്. പിന്നെ അതായത് പറമ്പിൽ കിടന്ന് വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ആ പോയ ചിരട്ടയില്ല, ഇങ്ങനെ മണ്ണിൽ കിടന്ന് ചീത്തയായതാണ്. പിന്നെ വേണ്ടത് ഇതേ രണ്ടെണ്ണം ഒരേപോലത്തെ ചിരട്ട എടുത്തിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പൊതിച്ചെടുത്തതാണ്. രണ്ടെണ്ണം ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, രണ്ട് കപ്പിന് വേണ്ടിയിട്ടാണേ. അപ്പം നമുക്ക് ഇതേ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ആവശ്യം നമുക്കൊരു ഒരു കപ്പിൻ്റെ ഒരു മോഡൽ ഒരു ഷേപ്പ് അറിയാൻ പറ്റുള്ളൂ. ആ ഒരു പരുവത്തിൽ മേളിലായിട്ട് ഈ താഴെ ഈ മേളിൽ നിന്ന് ഇത്രയും ഭാഗം മാത്രം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. കറക്റ്റ് റൗണ്ടിൽ മാർക്ക്, നല്ല കറക്റ്റ് കട്ടിംഗ് ഒന്നും വരാത്ത രീതിയിൽ തന്നെ മാർക്ക് ചെയ്യണേ. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോവാണേ. ദേ ഇങ്ങനെ പെട്ടെന്ന് കട്ടായി പോരും കേട്ടാ, അധികം താമസമൊന്നും വന്നില്ല. അപ്പം ഇത് ഞാൻ കട്ട് ചെയ്യണത് ആക്സോ ബ്ലേഡ് കൊണ്ടാണ്. ചെറിയ ആക്സോ ബ്ലേഡാണ് ഇത്. ഇതിൻ്റെ ഫ്രെയിമും കൂടി രണ്ടും കൂടി കൂട്ടി ഒരു 40 രൂപയൊക്കെ വില തന്നെ ഉള്ളൂ. വലിയ പാടൊന്നും ഇല്ല, കട്ട് ചെയ്യാൻ എളുപ്പമാട്ടോ. ഇതുകൊണ്ട് ഓക്കെ. അതെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തേങ്ങ നമുക്കൊന്ന് കളഞ്ഞെടുത്തേക്കാവേ, തേങ്ങയുടെ ആവശ്യമില്ല. അപ്പം നമ്മൾ അടുത്ത തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെയും ആദ്യത്തെ പോലെ തന്നെ ഞാൻ ഇപ്പം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുവാണ്. കംപ്ലീറ്റ് കട്ട് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം അത്രയും കാണിച്ചു കഴിയുമ്പോൾ ലെങ്ത് കൂടും വീഡിയോയുടെ, അതുകൊണ്ട് അത്രയൊന്നും കാണിക്കണില്ല കേട്ടോ. അപ്പം നമ്മുടെ കപ്പിനുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴെ വെക്കാനായിട്ട് ഒരു ബേസിങ്ങിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഭാഗം നിങ്ങൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതെ, അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കപ്പ് എടുത്തത് ഇങ്ങനെ താഴെയായിട്ട് ഒട്ടിച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ താഴെ ഒട്ടിച്ച് കൊടുത്താൽ മതിയേ. അപ്പം കറക്റ്റ് ബേസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതുപോലെ ഒരെണ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഹാൻഡിൽ വെക്കാൻ വേണ്ടിട്ട് ഇതിന്റെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണേ. ഇതിന്റെ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവേ. അപ്പൊ ഇതെങ്ങനെ ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതെങ്ങനെ രണ്ടെണ്ണം അടുപ്പിച്ച് വെക്കുക, ഒട്ടിക്കാനുള്ളത് രണ്ടെണ്ണം ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മള് കുറച്ച് നമ്മുടെ ചിരട്ടയുടെ ആ പൊടിയാണ് നമ്മളിപ്പോ കട്ട് ചെയ്തപ്പോ വന്ന പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മുടെ ഈ ഫ്ലെക്സ് ക്യൂക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുത്താൽ മതി ഫ്ലെക്സ് ക്യൂക്ക് കേട്ടോ. അപ്പൊ അതെ, നമ്മുടെ കപ്പിന് വേണ്ട എല്ലാ സംഭവങ്ങളും റെഡിയാക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ ഇനിയുള്ളത് നമ്മൾ സാൻഡ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് നല്ല ഫിനിഷിങ് ആക്കി എടുക്കണേ. അത് നമുക്ക് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഒന്ന് ഉരച്ചുരച്ച് കളയാതെ. അപ്പൊ ഇത്ര എളുപ്പമായിരിക്കും സാൻഡ് പേപ്പർ വെക്കുമ്പോഴേ. അപ്പൊ ദാ ഇനി ഇതിനാണ് നൈസായിട്ടുള്ള വളരെ നൈസായിട്ടുള്ള സാൻഡ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. 400 സാൻഡ് പേപ്പറാണ്, അതുകൊണ്ട് ഒന്നും കൂടി വരക്കണേ. അപ്പൊ ഏകദേശം നന്നായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതും കൊണ്ട് ഇതുകൊണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഫിനിഷ് ആക്കി എടുക്കണം. ഞാൻ നമ്മളിനി ഒട്ടിക്കാൻ പോവാണ് കേട്ടോ കപ്പ് തമ്മിലെ. അപ്പൊ ആദ്യം നമ്മളിതിങ്ങനെ വെച്ച് ഇങ്ങനെ കറക്റ്റ് ബേസ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ലെവലായിട്ട് നിൽക്കുവാണെന്ന് നോക്കണം ആദ്യം. ഇപ്പൊ ഏകദേശം ലെവലായിട്ടുണ്ടേ. ഇനി നമ്മള് ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ എടുക്കുക. ഇതൊട്ടിക്കാനായിട്ട് ആദ്യം തന്നെ ചിരട്ടപ്പൊടി ഇടുക. അതിനുശേഷം കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ഒഴിച്ചാൽ മതി. അത് അപ്പൊ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു വീഡിയോ ക്ലിപ്പ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടാണ് സോറിയേ. അപ്പൊ ഇത് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ബാക്കി പീസുകൾ ഒട്ടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവേ. ഇപ്പൊ നമ്മൾ ഇതിനെ ഇടക്കോട്ട് പിടിപ്പിക്കേണ്ട സ്ഥലത്തേക്ക് ഇങ്ങനെ ഇച്ചിരി പൊടി ആദ്യം ഇട്ട് കൊടുത്ത് ചിരട്ടയുടെ പൊടിയെ
അതിനുശേഷം തേങ്ങ കറക്റ്റായിട്ട് തുള്ളി കമ്മിടുക. എന്നിട്ട് ഒന്നും കൂടി ഈ പൊടി ഇട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഈ പൊടി ഇതേപോലെ തന്നെ താഴെ ഭാഗത്ത് നന്നായിട്ട് ആ ഹോളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ കമ്മിട്ട് കൊടുക്കുക. അയ്യോ മറിപ്പോയി. ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇത്തിരി പൊടി ഇട്ട് കൊടുക്കണം ആദ്യം. അതിനുശേഷം ഇങ്ങനെ ഒന്ന് സ്പൂൺ കൊണ്ട് ഇതിന്റെ അറ്റത്തേക്ക് നന്നായിട്ട് എത്തിച്ചു കൊടുക്കണം. എന്നാലേ ഒട്ടി നിൽക്കുള്ളൂ കേട്ടാ, അല്ലെങ്കിൽ വിട്ടുപോലും. ഈ താഴെ ഭാഗത്ത് നമ്മളിങ്ങനെ ആദ്യം പൊടിയിട്ട് കൊടുക്കുക, രണ്ട് സ്പൂൺ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് എത്തിക്കുക. അതിനുശേഷം ഒരു നുള്ളു നമ്മുടെ ഫ്ലക്സ് കിറ്റിന്റെ ഗമ്മുട്ടു. ഇപ്പൊ നമ്മുടെ കപ്പ് ഏകദേശം ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇത് ഈ സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഇങ്ങനെ ഈ സൈഡുകളൊക്കെ ഇപ്പൊ നമ്മൾ ഒട്ടിച്ച സ്ഥലമൊക്കെ ഒന്നും കൂടി ഒന്ന് കുറച്ച് ശരിയാക്കണേ. ഇതുപോലെ തന്നെ നമുക്ക് ഒരു ടീ പോട്ടും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാവേ. ഇത് ഇവിടെ ഇങ്ങനെ ജോയിന്റ് വന്നേക്കണുണ്ട്. അപ്പൊ ഇത് ഇതുപോലെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊടിയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുവാണ്. ഇനി നമുക്കിത് സാൻഡ് പേപ്പർ ഇട്ട് നന്നായിട്ട് പിടിക്കണേ. കറക്റ്റ് ഭംഗിക്കായിട്ട് ആ ഒരു ജോയിന്റ് അറിയാതിരിക്കാൻ വേണ്ടിട്ടേ. ഗൈസ്, അപ്പൊ നമുക്കിനി ഇത് പോളിഷ് ചെയ്യാവേ. അതിന് വാർണിഷാണ് എടുത്തിരിക്കുന്നത്. ഇതിന് കൂടിയ വാർണിഷ് തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ല നല്ല തിളക്കമൊക്കെ വരുള്ളൂ നമ്മളുടെ ഈ ഇതാണ് ടീ പോട്ടിനും ഗ്ലാസിനും കപ്പിനൊക്കെ. നമ്മുടെ ടീ പോട്ടും കപ്പും സോസറും ഒക്കെ റെഡി ആയിട്ട് നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കുവാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചായ ഒഴിച്ച് കുടിച്ചു നോക്കണം. അപ്പോഴാണ് അതിന്റെ കറക്റ്റ് സംഭവങ്ങളൊക്കെ അറിയണല്ല. അപ്പൊ നമുക്ക് ഒഴിക്കാവേ. ഞാനിപ്പോ ഇതിനകത്ത് ചായ ഒക്കെ നിറച്ച് വെച്ചിരിക്കുവാണ്. ഞാൻ ഒഴിക്കാൻ പോവാണ് കേട്ടാ. ഈശോ കണ്ടിട്ട് തന്നെ ഒരു സന്തോഷം. നമ്മുടെ ടീ പോട്ടിൽ രണ്ടു പേർക്കുള്ള ചായ കൊണ്ടിട്ടുണ്ട് കേട്ടാ. ഇനി ഞങ്ങൾ രണ്ടുപേരും കുടിക്കാൻ പോയാൽ എന്നാണ് എന്റെ മോളും കേട്ടാ. ഇനി കുട്ടി തുടങ്ങിക്കോയെ. ഇനി കുട്ടി ഒന്ന് കുടിച്ചു നോക്കി. ചൂടാണല്ലേ? സൂപ്പറാണ്. എങ്ങനെയുണ്ട് ടേസ്റ്റിനൊക്കെ? അല്ലേ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഞാനിപ്പോ കുടിച്ചു നോക്കട്ടെ കേട്ടോ ഇതിനകത്ത്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഈ സമയത്ത് ചായക്കെ. അപ്പൊ ഞാൻ ഈ ചിരട്ടയുടെ നമ്മളെ കപ്പ് ഉണ്ടാക്കാന്ന് പ്ലാൻ ചെയ്തപ്പോ തന്നെ നമ്മൾ സെർച്ച് ചെയ്തായിരുന്നു കേട്ടോ. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോ ചിരട്ടക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാ പറയണ. അപ്പൊ ആ സ്ഥിതിക്ക് ഇങ്ങനെ ഈ ചായയൊക്കെ എടുത്ത് ഇങ്ങനെ കപ്പില് ഈ ഇങ്ങനത്തെ ചിരട്ട കപ്പിൽ കുടിക്കുമ്പോൾ വളരെ ഗുണമായിരിക്കും എന്ന് എനിക്ക് തോന്നണം. അപ്പൊ എല്ലാവരും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. അപ്പൊ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവർക്കും നന്ദി. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും സീ യു.